പഠിച്ച കള്ളനാണ് അരവിന്ദ് കെജ്രിവാൾ. ബി ജെ പിയുടെ ബി ടീമാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ആം ആദ്മി പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ബി ജെ പിയെ എങ്ങനെ തങ്ങളുടെ ബി ടീമാക്കി മാറ്റാം എന്നുള്ള ചിന്തയിലാണ് അരവിന്ദ് കെജ്രിവാൾ. അതിതീവ്ര ഹിന്ദു വാദം, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അതിന് മാത്രമേ രക്ഷയുണ്ടാകൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ നിരന്തരമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ കറൻസി നോട്ടുകളിൽ ദൈവങ്ങളുടെ ചിത്രം വയ്ക്കണം എന്ന് പറഞ്ഞതിന് പിന്നാലെ ഏകീകൃത സിവിൽ കോഡ്, അത് ബി ജെ പിക്ക് നടപ്പിലാക്കാനാകില്ല, ഞങ്ങൾക്കേ നടപ്പിലാക്കാനാകൂ എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പുതിയ പ്രഖ്യാപനം. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയെ വെട്ടണമെങ്കിൽ, കോൺഗ്രസിനെ മറികടക്കണമെങ്കിൽ ബി ജെ പിയേക്കാൾ നന്നായി അതിതീവ്ര ഹിന്ദു വാദം ഉയർത്തണം എന്ന് അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ടുകളിൽ ദൈവങ്ങളുടെ ചിത്രം വേണമെന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വെറും പ്രസ്താവന ഇറക്കുക മാത്രമല്ല, കത്തെഴുതുന്നു പ്രധാനമന്ത്രിക്കടക്കം. ബി ജെ പി പോലും ആർ എസ് എസുകാർ പോലും ഇതുവരെ പറയാത്ത ആ ഒരു വാദം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതാ ഞങ്ങൾ ഹിന്ദുക്കളുടെ പുതിയ രക്ഷകൻ വന്നിരിക്കുന്നു എന്ന് സാധാരണക്കാരായ ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. അതൊരു ചില്ലറ കളിയല്ല. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായി? അവർ അത് പാലിക്കാൻ തയ്യാറായോ? അപ്പോൾ അവർക്കതിൽ ആഗ്രഹമില്ല, അത് നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾ വരണം എന്ന് അരവിന്ദ് കെജ്രിവാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഹിമാചലിലും ഗുജറാത്തിലുമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയേക്കാൾ ശക്തമായി ഞങ്ങൾ ഹിന്ദുവാദത്തിനോടൊപ്പം ഉണ്ട് എന്ന സന്ദേശമാണ് അരവിന്ദ് കെജ്രിവാൾ കൈമാറുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ സാമർഥ്യം ചെറുതല്ല. ഒരു സമരത്തിൻ്റെ ഭാഗമായ അണ്ണാ ഹസാരയുടെ പിന്നിലിരുന്ന മനുഷ്യൻ പൊടുന്നനെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്നു. ഡൽഹിയിലെ ജനങ്ങളെ പരിപൂർണമായി കയ്യിലെടുക്കാൻ സാധിക്കുന്നു. പരിപൂർണമായ വിജയമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അത് തുടർന്നു കൊണ്ടുപോകുന്നു, പഞ്ചാബിൽ ആധിപത്യം സ്ഥാപിക്കാനാകുന്നു. മെല്ലെ ഇതാ ഗുജറാത്തിലിപ്പോൾ ഈ ആദ്യത്തെ പ്രീപോൾ സർവേകളെല്ലാം നൽകുന്ന സൂചനകൾ നല്ല വോട്ട് വിഹിതത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തും എന്നുള്ളതാണ്. അവർക്കവിടെ ഒന്നാം സ്ഥാനത്തേക്കൊന്നും എത്താൻ സാധിക്കില്ല എങ്കിൽ പോലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഒരുപക്ഷെ ഒരു ബലാബലം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി എന്ന നിലയിലാണ് കാര്യങ്ങൾ. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ ഈ തന്ത്രങ്ങൾ മുഴുവൻ പയറ്റുന്നത്. അപ്പോൾ അതിതീവ്ര ഹിന്ദുവാദത്തിലൂടെ മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാനാകൂ, ബി ജെ പിയെ കീഴടക്കാനാകൂ എന്ന് അരവിന്ദ് കെജ്രിവാൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെ ബി ജെ പിക്കെതിരെ ഇത്രനാൾ ഉയർത്തിയ ശബ്ദമൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു ബി ജെ പി ബി ടീമിനപ്പുറത്ത് ബി ജെ പിയേക്കാൾ ശക്തമായ അത്തരം തീവ്ര നിലപാടുകളുള്ള ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടിയെ പരിവർത്തനപ്പെടുത്തിയെടുക്കാനുള്ള കൃത്യമായ ആസൂത്രണവും അജണ്ടയുമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് മതേതര ജനാധിപത്യ ഇന്ത്യക്ക് അത്ര സുഖകരമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഉത്തരേന്ത്യയിലെ വേരോട്ടമുണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ പോലുള്ള മേഖലകളിലേക്കുള്ള എൻട്രി അത്ര എളുപ്പമാകില്ല എന്നുള്ള സൂചന കൂടി അത് നൽകുന്നുണ്ട്.